ഹലോ ഗൈസ് എല്ലാവർക്കും ഫോൺ മനു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഗാലക്സി എസ് ട്വൻറ്റി അൾട്രയും നമ്മുടെ ഏറ്റവും പുതിയതായ ഗാലക്സി നോട്ട് ട്വൻറ്റി അൾട്രയാണ് സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോ ആയിട്ട് തന്നെ തുടങ്ങാം സോ നമ്മുടെ ഗാലക്സി എസ് ട്വൻ്റി അൾട്ര നമ്മുടെ നോട്ട് ട്വൻറ്റി അൾട്രാ സോ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഗാലക്സി എസ് ട്വൻറ്റി അൾട്ര എന്ന് പറഞ്ഞ കോസ്മിക് ഗ്രേ കളറാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഇതാണ് കോസ്മിക് ഗ്രേ കളർ ഗാലക്സി എസ് ട്വൻറ്റി അൾട്രയുടെ ഇനി ഇപ്പം തന്നെ ഇരിക്കുന്നത് നമ്മുടെ മിസ്റ്റിക് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറായിട്ടുള്ള ഗാലക്സി നോട്ട് ട്വൻ്റി അൾട്രയുടെ മിസ്റ്റിക് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് ഇത് കാണാൻ പറ്റും അത്യാവശ്യം ഗ്ലോസി കളറാണ് സോ ഫസ്റ്റ് നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സൈസ് ഡിഫറൻസ് ആണ് നമുക്ക് പറയാനുള്ളത് രണ്ടും കട്ടാക്കി എന്ന് വേണമെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലാവില്ല പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് നോട്ട് എപ്പോഴും ഒരു ബോക്സി ഡിസൈൻ ആയിരിക്കും നമ്മുടെ എസ് ട്വൻറ്റി എപ്പോഴും ഒരു കോർണർ കണ്ടിൻ്റെ കോർണർ കിച്ചിങ്ങിൻ്റെ ഒരു വെൽ ഡിഫൈൻഡ് എഡ്ജസ് പോലത്തെ ഒരു കോർണാണ് അപ്പോൾ അപ്പോൾ ഇത് വഴി ഇതിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഡിഫൈൻഡായിട്ട് ബോക്സ് ഒരു സ്ക്വയർ കട്ട് ഡിസൈൻ ആണ് ഇതൊരു ഒരു ഓവൽ ഷേപ്പ് വരുമ്പോൾ ഇതൊരു സ്ക്വയർ കട്ടാണ് കണ്ടറിയാം പിന്നെ രണ്ടിൻ്റെയും ഞാൻ ഡാർക്ക് മോഡ് ഒന്ന് ഡിസേബിൾ ആയിട്ട് അപ്പോൾ കറക്റ്റ് ആയിട്ട് അത് കണ്ട് തരാം ഡാർക്ക് മോഡ് ഓഫാക്കി ഡാർക്ക് മോഡ് ഓഫ് ആക്കി ഇപ്പോൾ ഒക്കെ മനസ്സിലാവും ശരിക്കും നോക്കി ഒരു ഓൾമോസ്റ്റ് സെയിം പഞ്ചോളാണ് ചെറിയ കൂടെ ചെറുതാന്നാണ് നോട്ട് ട്വൻറ്റി ആൾട്രയുടെ കുറച്ചും കൂടെ ചെറിയൊരു പഞ്ചോളാണ് നമുക്ക് അതിന് ഡിസ്പ്ലേ സൈസ് തന്നെ തുടങ്ങാം ഡിസ്പ്ലേ സൈസ് വരുന്നത് സിക്സ് പോയിന്റ് നയൻ ഇഞ്ചാണ് രണ്ടും സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് എന്നുക്കറിയാം സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് രണ്ടും സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് ഇഞ്ച് പിന്നെ നമ്മുടെ ഗാലക്സി എസ് ട്വൻറ്റി ആൾട്രയ്ക്ക് വരുന്ന എസ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് വെച്ചാൽ എയ്റ്റി നയൻ പോയിൻറ്റ് നയൻ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത് നമ്മുടെ ഗാലക്സി എസ് ട്വൻ്റി ആൾട്രയ്ക്ക് കാണാൻ പറ്റും എസ് ട്വൻറ്റി ആൾട്രയ്ക്ക് പിന്നെ നമ്മുടെ നോട്ട് ട്വൻറ്റി ആൾട്രായിട്ട് വരുമ്പോൾ നയൻറ്റി വൺ പോയിൻറ്റ് സെവൻ സ്ട്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട് നയൻറ്റി വൺ പോയിൻറ്റ് സെവൻ പിന്നെ നിങ്ങൾ ടോപ്പൊക്കെ എടുത്ത് നോ മേളിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ടോപ്പിലത്തെ ബെസൽ ഉണ്ടോ രണ്ടിൻ്റെയും ഓൾമോസ്റ്റ് സെയിം ആണ് ബോട്ടം നോക്കുവാണെങ്കിൽ ബോട്ടം ജസ്റ്റ് നോക്ക് നോക്കാം ബോട്ടോ ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് രണ്ടും കട്ടക്കി അട്ടയ്ക്കാണ് ഡിസൈൻ വൈസ് രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് സോ നമുക്ക് അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല ഡിസൈൻ വൈസ് രണ്ടും കട്ടയ്ക്ക് അട്ടയ്ക്കാന്ന് പറയാം പക്ഷേ ഇതിൻ്റെ ഡിസൈനിൽ കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഡിഫറൻസസ് ഉണ്ട് സൊ ഗ്സ് റണ്ടിൻ്റെ ഡിസ്പ്ലേ സോ നമ്മുടെ ഗാലക്സി എസ് ട്വൻറ്റി അൾട്ര നോട്ട് ട്വൻറ്റി അൾട്രയും വരുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത് കുറച്ച് അഡ്വാൻസ് ഉണ്ട് അതിൻ്റെ എസ് ട്വൻ്റി അൾട്രയ്ക്ക് ഞാൻ പറയാം കറക്റ്റ് ഈ എസ് ട്വൻറ്റി അൾട്രയുടെ പിക്സൽസ് വരുന്നത് ഫോർട്ടീൻ ഫോർട്ടീൻ ഇൻ ടു ത്രീ ടു ഡബിൾ സീറോ ആണ് എസ് ട്വൻറ്റി അൾട്രയുടെ വരുന്നത് പിന്നെ അതിൻ്റെ പി പി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഇലവൻ പി പിയും വരുന്നുണ്ട് പിന്നെ അത് കോണിംഗ് ഗോർല ക്ലാസ് സിക്സ് ആണ് വരുന്നത് ഇനി നമുക്ക് ഗാലക്സി നോട്ട് ട്വൻറ്റി അൾട്രയുടെ വരുന്ന ഏറ്റവും ആയ കോണിംഗ് ഗോർല ഗ്ലാസ് സെവൻ അഥവാ കോണിംഗ് ഗോർലാ ഗ്ലാസ് വിറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഗാലക്സി നോട്ട് ട്വൻറ്റി അൾട്രയ്ക്ക് വരുന്നത് പിന്നെ എൻ്റെ പി പി കുറച്ച് കുറവാണ് ഇത് ഫൈവ് ഹൺഡ്രൻഡ് ഇലവൻ ആണ് ഇത് ഫോർ ഹൺഡ്രഡ് നയൻറ്റി സിക്സേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ പിക്സൽസും വളരെ മൈനോട്ടൊരു കുറവുണ്ട് ഫോർട്ടീൻ ഫോർട്ടീൻ ടു ത്രീ സീറോ എയ്റ്റ് എയ്റ്റ് ആണ് ഇത് ത്രീ ടു ഡബിൾ സീറോ ആണ് വളരെ മൈ ഓൾമോസ്റ്റ് ആണ് രണ്ടും കറക്റ്റ് ഓൾമോസ്റ്റ് അപ്പോൾ ആ ഏരിയയിലും പക്കപ്പകയാണ് ഡിസ്പ്ലേയിലെ കാര്യത്തിലും പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ കണ്ടു കണ്ട രണ്ടും കട്ടയ്ക്ക് വൈബ്രൻറ്റ് രണ്ടും എച്ച് ഡി ആർ ടെൻ പ്ലസ് സർട്ടിഫൈഡ് ആയിട്ട് ഡിസ്പ്ലേ രണ്ട് പക്ക പഞ്ചി വിവിഡ് കളേഴ്സ് ഒക്കെയാണ് വരുന്നത് ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഗാലക്സി എസ് ട്വൻറ്റി അൾട്രയുടെ ഫുൾ ബോളിയാക്കാം സ്റ്റീരിയോ സൗണ്ട് സൗണ്ട് ആണ് രണ്ടിനും വരുന്നത് രണ്ട് നല്ല ഔട്ട്പുട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടെ ഒരു ഓഡിയോ എന്താ പറയുക കുറച്ചും കൂടെ ഓഡിയോ എനിക്ക് ബെറ്റർ ബെറ്ററായിട്ട് വന്നത് നോട്ട് ട്വൻ്റി അൾട്രയുടെ ആണ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന് പറയും ഞാൻ നോട്ട് ട്വൻറ്റി ആൾട്ര ഒന്ന് മ്യൂട്ടാക്കട്ടെ സ്വകാര്യ ഇതാണ് ഇപ്പോൾ എസ് ട്വൻറ്റി ആൾട്രയുടെ മാത്രം ഓടിയോ നിങ്ങൾ കേട്ടല്ലോ ഇനി എസ് ട്വൻറ്റി ആൾട്ര മ്യൂട്ടാക്കാം ഇനി നോട്ട് ട്വൻറ്റി അൾട്ര ഫുള്ളട്ടെ അതേ നോട്ട് ട്വൻറ്റി അൾട്ര കുറച്ചും കൂടി എൻഹാൻസ്ഡ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ കുറച്ചും കൂടി എൻഹാൻസ്ഡ് സ്പീക്കറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കളേഴ്സും വൈബ്രൻസിൻ്റെ കാര്യത്തിൽ രണ്ടും കട്ടക്കി കട്ടക്കിയ ഒരു ഒരാൾ മറ്റേക്കാളും ബെറ്റർ എന്ന് ഒരു കാരണവശാലും പറയാം പറ്റയ്ക്ക് റിയലി ക്ലോസ് എനിക്ക് ഒറ്റ ലുക്കിൽ പോലും ഡിഫറൻസ് മനസ്സിലാകും മറ്റേ അത്രമാത്രം ആയിരിക്കലാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പക്ഷേ ഇനി നമ്മുടെ മെയിൻ തീമിട്ട് വരാം ഇതിൻ്റെ ഞാൻ എൻ്റെ സെറ്റിങ്സ് കാണിച്ചു തരാം സോ നമ്മൾ ആദ്യം എസ് ട്വൻറ്റി അൾട്രയുടെ സെറ്റിംഗ്സ് ഇട്ട് പോകാം ഡിസ്പ്ലേ ഡിസ്പ്ലേ എടുത്തു അതേപോലെ നോട്ട് ട്വൻറ്റി അൾട്രൻ ഡിസ്പ്ലെടുത്തു സോ ഇതിനൊക്കെ നമുക്കൊരു ഓപ്ഷൻസ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷൻ സ്മൂതിന് സിക്സ്റ്റി ഹേർട്സ് ഉണ്ട് വൺ ട്വൻറ്റി ഹേർട്സ് ഉണ്ട് നമ്മുടെ ഈ ഗാലക്സി എസ് ട്വൻറ്റി അൾട്ട് ഒന്നെങ്കിൽ എപ്പോഴും സിക്സ്റ്റി ഹർഡ്സിൽ വർക്ക് ചെയ്യും അല്ലെങ്കിൽ എപ്പോഴും വൺ ട്വൻറ്റി ഹർഡ്സിൽ വർക്ക് ചെയ്യും ഇതിൻ്റെ രണ്ടിനും പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ രണ്ടും കാഡജറ്റ്ഡിഡ്ഡിഡ്ഡി പ്ലസും വൺ ട്വൻറ്റി ഹർഡ്സും ഒരേ സമയത്ത് എനബിൾ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ വൺ ട്വന്റി ഹെഡ്സ് എനേബിൾ ചെയ്തു ഇതിനകത്ത് ഓൾറെഡി വൺ ട്വന്റി ഹെർഡ്സ് ഡിഫാൾട്ടായിട്ട് കഴിക്കണം ഇന്ന് നമുക്ക് മാക്സിമം സെറ്റിംഗ്സ് അതായത് ക്വാഡ്ജി പ്ലസ് എനബിൾ ആക്കി കഴിഞ്ഞാൽ പറ്റില്ല ക്വാഡജി പ്ലസ് ഫുൾ എച്ച് ഡി പ്ലസ് ആണ് നമുക്ക് മാക്സിമം വൺ ട്വൻറ്റി ഹർഡ്സ് കിട്ടണമെങ്കിൽ പക്ഷേ അതായത് മെയിൻ തിങ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വൺ ട്വൻറ്റി അഡാപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൺ ഹർഡ്സ് മുതൽ വൺ ട്വന്റി ഹേർസ് ദാറ്റ് മീൻസ് എൽ ടി പി യോ ഡിസ്പ്ലേ എന്ന് പറയും ദറ്റ് മീൻസ് വൺ ഹർഡ്സ് മുതൽ വൺ ട്വൻറ്റി ഹർഡ്സ് പറയും ഇതിൻ്റെ റീഫ്രഷ് ഹേർസ് സ്വിച്ച് ചെയ്യാൻ പറ്റും ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു സ്റ്റിൽ ഇമേജ് ആണെങ്കിൽ നമുക്ക് വൺ ഹഡ്സ് മതിയല്ലോ റീഫ്രഷ്മെൻറ്റ് ആവശ്യമില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ അവിടെ ബാറ്ററി എൻഹാൻസ് ചെയ്യും പക്ഷേ ഇത് വൺ ട്വൻറ്റി ഹർഡ്സ് ആയിരുന്നു എപ്പോഴും വൺ ട്വൻറ്റി ഹർഡ്സ് ഇപ്പോൾ നോർമലിങ്ങനെ സ്റ്റിൽ ഇമേജിൽ പോലും വൺ ട്വൻറ്റി ഹർഡ്സ് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ആ ഒരു അഡ്വാൻസ്മെന്റ് ഇവിടെ വന്നു ഇവിടെ വൺ ഹർഡ്സിന് മാത്രം ഇപ്പോൾ നോർമലായിട്ടൊരു സ്റ്റഡി ഇമേജ് ആണെങ്കിൽ വൺ ഹർഡ്സിന് മാത്രം സ്കോളിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ വൺ ട്വൻറ്റി ഹർഡ്സ് ഇട്ട് പോകും അപ്പോൾ 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 അത് വേരിയബിൾ ആയിട്ട് നമുക്ക് ഡിഫർ ചെയ്യാൻ പറ്റും നമ്മുടെ റീഫ്രഷ് ചെയ്ത് അതാണ് ഏറ്റവും വലിയ അഡ്വാൻസ് അതാണ് എൽ ടി ബിയോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാറ്ററി എൻഹാൻസ് കുറച്ചും കൂടെ നല്ലതായിട്ട് നോട്ട് ട്വൻ്റി അൾട്രി കിട്ടും പക്ഷേ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഗാലക്സി എസ് ട്വൻറ്റി അൾട്ര ഒരു ഫൈവ് തൗസൻഡ് എം എച്ച് ബാറും ഇത് ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉള്ളു കാരണം എസ് പെലിനെ നിങ്ങൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് തന്നെ ആ ഒരു സ്ഥലമാണ് നമുക്ക് മിസ്സായി പോയത് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി നമുക്ക് മിസ്സായി പോയി പിന്നെ ഒരു നമുക്കിങ്ങനെ ഈ ബാറ്ററി കുറക്കുന്നത് കൊണ്ട് നമുക്ക് അഡ്വാൻസ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഹാപ്പ് ഫീഡ്ബാക്ക് ഉണ്ടാവാൻ സാധിക്കും പിന്നെ അതേപോലെ നമുക്ക് എസ് പെലി ഇൻറ്റിഗ്രേഷനോട് വന്നതുകൊണ്ട് വരുന്നത് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇന്ന് കോഡിംഗ് കോളക്ലാസ് സിക്സും ഇത് ഏറ്റവും ലേറ്റസ്റ്റ് കോഡും ഗോളക്ലാസ് സെവനാണ് വരുന്നത് സോ അതാണ് ഇതിന് ഡിസ്പ്ലേയുടെ കാര്യം ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസസർ ഇട്ട് പോകാം ദറ്റ് മീൻസ് രണ്ടും സെയിം പ്രൊസസർ ആണ് നമുക്കിവിടെ വരുന്നത് ദാറ്റ് മീൻസ് നമ്മുടെ എക്സിനോസ് നയൻ നയൻറ്റി സെവൻ നയോമീറ്റർ പ്ലസ് ചിപ്സായിട്ടാണ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത് രണ്ടും ഇന്ത്യൻ വേരിയൻസ് ആണ് വരുന്നത് ഇത് നമുക്കപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നോക്കാം പെർഫോമൻസ് നോക്കാൻ നിങ്ങൾ പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പബ്ജി തന്നെയാണ് പറയുക സോ ഞാൻ പബ്ജി തന്നെ എടുക്കാം ത്രീ ടു വൺ ഗോ രണ്ടിലും പബ്ജി തന്നെ നമുക്ക് നോക്കാം വാ രണ്ടും സെയിം പ്രോസസ്സാണ് പിന്നെ ഇതിൻ്റെ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തു നമ്മുടെ ഗാലക്സി നോട്ട് ട്വൻ്റി അൾട്രയിൽ കാരണം അതിന് കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ഹീറ്റ് ഡിസ്പ്ലേഷൻ കുറച്ച് വാലുബുളായിട്ട് ചെയ്യുന്നുണ്ട് നോട്ട് ട്വൻ്റി അൾട്ര എസ് ട്വൻറ്റി അൾട്രയെ അപേക്ഷിച്ച് നമുക്ക് നോക്കാം എത്രത്തോളം ഒരു ഡിഫറൻസ് വരും നമുക്ക് നോക്കാം സോ ഫസ്റ്റ് നമുക്ക് എസ് ട്വൻ്റി അൾട്രയിൽ പ്ലേ ചെയ്യാം നമുക്ക് നോക്കാം എസ് ട്വൻഡി അൾട്രാ എങ്ങനെയുണ്ട് സൊ ഗൈസ് എസ് ട്വൻഡി അൾട്ര ഉടങ്ങി കഴിഞ്ഞു നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് മാക്സിം ഇടാം ഗ്രാഫിക്സ് എച്ച് ഡി ആർ എച്ച് ഡി ആർ ആണ് മാക്സിം അവൈലബിൾ ആയിട്ടുള്ള എച്ച് ഡി ആറും അൾട്രയും ഓക്കെ ഓക്കെ കൊടുത്തു എന്നിട്ട് നമുക്ക് നോക്കാം സ്മൂത്താണ് ഗൈസ് പക്ഷേ നമ്മൾ ഒരു ഗെയിമിങ് ഫോൺസ് അപ്പോൾ നിങ്ങൾ ഓൾറെഡി സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സിക്സ്റ്റി പബ്ജി ഒക്കെ കളിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സിക്സ്റ്റി ഫൈവിൻ്റെ അത്ര ഒരു ഫ്രെയിം റേറ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല സപ്പോസ് ഞാൻ പറയും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സിക്സ്റ്റിഫിയിൽ എപ്പോഴും ഒരു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഉണ്ടെങ്കിൽ ഇത് എപ്പോഴും ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി അറൗണ്ട് ആണ് നമുക്ക് വരുന്നത് എപ്പോഴും ഒരു ടെൻ എഫ് പി എസ് നമുക്ക് എക്സിനോസിന് ലോ ഉണ്ട് അതെന്ന് ചെറുപ്പം ഓവർ ഹീറ്റിങ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി സി പി യു അവരെ അങ്ങനെ ക്ലോക്ക് ഇട്ടേക്കണം അതിൻ്റെ കൂടുതലും പോകണമെന്നെങ്കിൽ ക്ലോക്ക് ഇട്ടാക്കണോ സോ അത് കാരണം നമുക്ക് എപ്പോഴും ഒരു എഫ് പി എസ് ഒരു ഡ്രോപ്പുണ്ട് നമുക്ക് ഒരു ഇതിനകത്ത് ഒരു കൺസിസ്റ്റൻറ്റായിട്ട് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ആണെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സിക്സ്റ്റി ഫൈവില് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി കിട്ടും അപ്പോൾ നിങ്ങൾ ഒരു മാക്സിമം ഹാർഡ് കോർ ഗെയിമർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ മാക്സിമം സെറ്റിംഗ്സിൽ കളിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ മാക്സിമം സെറ്റിംഗ്സിലൊക്കെ കളിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഗ്രാഫിക് സെൻറ്റൻസീവായിട്ട് അടിപൊളിയായിട്ട് കളിക്കണം എന്നുണ്ട് ഉണ്ടെങ്കിൽ ഒരു സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സിക്സ്റ്റി ഫൈവ് അല്ലാണ്ട് നോർമൽ ടു ഹെവി യൂസർ ആണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഉദ്ദേശിച്ച എക്സ്ട്രീം ഹാർഡ് കോർ ഗെയിമർ ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഇഷ്യൂ ഉണ്ടാവുകയുള്ളൂ ഇഷ്യൂ അല്ല ഞാൻ പറയുന്നത് ഒരു ആ ഫ്രെയിം റേറ്റ്സ് അപ്പോൾ കുറച്ചും കൂടി ഒരു സ്മൂത്ത്നെസ് കിട്ടും പറ്റും അതിനകത്ത് എസ് ടി നമ്മുടെ ഈ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സിക്സ്റ്റി ഫൈവ് വെച്ചിട്ടുള്ള പ്രസ് ത്രീ കളിക്കുമ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ ഗാലക്സി എസ് ട്വൻറ്റി അൾട്രയുടെ പുറത്ത് ചിപ്പ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി ഫൈവ് വെച്ചിട്ടാണ് എയ്റ്റ് സിക്സ്റ്റി ഞാൻ എയ്റ്റ് സിക്സ്റ്റി ഫൈവ് വെച്ചിട്ട് ഇതിൻ്റെ കമ്പാരിസൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഡിഫറൻസ് തന്നെ അപ്പോൾ നല്ല ഡിഫറൻസ് എനിക്ക് തോന്നി കാരണം ഗെയിമും കളിക്കുമ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് തോന്നി എഫ് പി എസ് ഒക്കെ കുറച്ചും കൂടെ നല്ല ഹൈ എസ് ട്വൻ്റി അൾട്രയുടെ മറ്റേ വേരിയൻറ്റിലാണ് തോന്നിയത് എനിക്ക് അതുകൂടാണ്ട് ബാക്കിയെല്ലാം ക്യാമറയും ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് സെയിം തന്നെയായിട്ട് തോന്നിയൊരു നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് പറയാൻ പിന്നൊരു ഹീറ്റിങ്ങും ഹീറ്റിംഗ് കമ്പാരിറ്റീവ്ലി ആണ് നമ്മുടെ എക്സ് സ്നാപ് ഡ്രാഗൺ വരിയുണ്ട് പക്ഷേ എക്സ്നോസ് വരിയേണ്ടി കുറച്ച് ചെറുതായിട്ടൊന്ന് ഓവർ ഹീറ്റിംഗ് വന്നിട്ടുണ്ടായി ഒരാളൊക്കെ ഒന്ന് സ്ത്രീ കെയിൽസ് ആയി അതായത് ഇപ്പോൾ നോർമൽ ഒരു ഹാർഡ് കോഡ് ഞാനിപ്പോൾ അത്യാവശ്യം വെച്ചിട്ട് എനിക്കിങ്ങനെ സ്ലോനെസോ ലാഗിനെസോ ഒന്ന് ഫീൽ ചെയ്ത പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഒരു നമ്മളൊരു സ്നാബ്രാ എയ്റ്റ് സിക്സ്റ്റി ഫൈവ് എയ് എയ്റ്റ് സിക്സ്റ്റി ഫൈവ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഒരു സമൂത്ത്നെസ് കുറവാണ് ദാറ്റ് മീൻസ് ഒരു സിക്സ് ഫിഫ്റ്റി ഫൈവ് എഫ് പി എസ് കിട്ടുന്നിടത്ത് നമുക്കൊരു ഫോർട്ടി ഫൈവ് എഫ് പി എസ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ലൈറ്റ് ചേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് കുറച്ചും കൂടെ ഒരു എഫ് പി എസ് കൂടുതലായിട്ട് നമുക്ക് പക്ഷെ നിങ്ങളൊരു ആവറേജ് ടു ഹെവ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സീനുമില്ല പക്ക അടിപൊളിയായിട്ട് കളിക്കാം ഫൈവ് ഫോർ ഗിൽസ് സൊഗൈസ് ഒരു ഇഷ്യൂസും ഇല്ല പക്ക അടിപൊളിയാണ് ഗെയിമിങ് സൊ നമുക്കിതിവിടെ നിർത്താം നമുക്കിനി നമ്മുടെ നോട്ട് ട്വൻ്റി അൾട്രായിട്ട് പോവും സൊ ഗൈസ് നമ്മുടെ നോട്ട് ട്വൻ്റി അൾട്ര എസ് ട്വൻറ്റി അൾട്രാ വെച്ച് നോക്കുമ്പോൾ ഇനിഷ്യൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതാണല്ലോ കുറച്ചും കൂടി ഒരു എഫ് പി എസ് സ്റ്റബിലിറ്റി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി സോഫ്റ്റ്വെയർ അപ്ഡേഷൻസിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസിൻ്റെയും കാര്യങ്ങളും കൊണ്ടൊക്കെ ആയിരിക്കും ഒരു കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്ത് നമ്മൾ മാക്സിമം സെറ്റിംഗ്സ് ഇട്ടാക്കാം എച്ച് ഡി ആറും അൾട്രയും കൊടുക്കാം എന്നിട്ട് നോക്കാം അതുതന്നെയായിരുന്നു നമ്മൾ എസ് ട്വൻറ്റി അൾട്രി അങ്ങനെയായിരുന്നു എസ് ടി സോറി അൾട്ര അൾട്രയിൽ കൈസ് അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് സോഫ്റ്റ്വെയർ വൈസ് ആണെന്ന് തോന്നുന്നു സെയിം പ്രോസാണെങ്കിലും സോഫ്റ്റ്വെയർ വൈസും വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഇംപ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചിങ്ങനെ എഫ് പി എസ് സ്റ്റെബിലിറ്റിയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റേ വെച്ച് നോക്കുമ്പോൾ എസ്റ്റ് ഇൻഡി ആൾട്രാ കളിച്ച് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ സുയർ ആയിട്ടും സോഫ്റ്റ്വെയർ ഒപ്റ്റമൈസേഷൻ വഴി അടിപൊളി അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ എസ് എൻഡി ആൾട്ര നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ചാടാം നമുക്ക് നോക്കാം എസ് ഗൈസ് ഇതാണ് ബെറ്റർ ഗൈസ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരയില്ല എനിക്കോണം സോഫ്റ്റ്വെയർ ഒപ്റ്റമേഷൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സെയിം ചിപ്പ് വെച്ചിട്ട് കുറച്ചും കൂടെ എൻഹാൻസ്മെൻ്റ് ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഹീറ്റ് ഡിസ്പ്ലേഷനെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഞാൻ നേരത്തെ ഒരു നോട്ട് ട്വൻറ്റി അൾട്രയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറുതായിട്ട് വേറൊരു ഫോണിൽ രണ്ടും രണ്ട് ചിപ്പാന്ന് പറയുന്നത് തോന്നിക്കണ രീതി ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ് കാരണം എസ് ട്വൻറ്റി അൾട്രിൽ കളിച്ചപ്പോൾ ഇച്ചിരി ഒരു എന്താ പറയുക നമുക്ക് ആ എഫ് പി എസിനകത്ത് ഒരു ലോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫൈവ് അഞ്ച് എഫ് പി എസ് ആണ് കൂടുതൽ ഇനി ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്യാ നോ ട്വൻറ്റി അൾട്ര കളിക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ആ ഗ്യാപ്പ് എയ്റ്റ് സിക്സ്റ്റി ഫൈവ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പും കടന്നോ എന്ന് ചോദിച്ചില്ല എന്നാലും നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ വേണം പറയാൻ സാധിക്കുകയുള്ളൂ അത്യാവശ്യം നന്നായിട്ട് തന്നെ എഫ് പി എസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ എസ്റ്റിൻ ചൾഡർ വെച്ച് നോക്കുമ്പോൾ ഹീറ്റിംഗ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഒ അപ്പോൾ പബ്ജിയും കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഇത് എന്താണ് പബ്ജി കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഗ്രാഫിക്സും കുറച്ച് കുറച്ച് ഇൻറ്റൻസീവ് ഫ്രെയിം റേറ്റ് ഒക്കെ കുറച്ചും കൂടി ഹൈ ആയിട്ട് എനിക്ക് തോന്നി നമ്മുടെ ഇതിനകത്ത് ബൈ ഇതഭൈ ഇതും കുഴപ്പമില്ല പക്ഷേ നമ്മൾ മാക്സിമം സെറ്റിംഗ്സ് ഇട്ട് കളിച്ചത് കുറച്ചൊരു ഫ്രെയിം റേറ്റ് കുറച്ച് ലോ ആയിരുന്നു പക്ഷേ ഇത് നല്ലതായിട്ട് അത്യാവശ്യം മെയിൻ ഒരു ഫിഫ്റ്റി അടുത്ത് മെയിനേജ് എന്താണ് എൻ്റെ ഒരു ഫോർട്ടി ഫൈവ് എറൗണ്ടും ഇതൊരു ഇതൊരു ഇത് ഗാലക്സി എസ് നോട്ട് ട്വൻറ്റി വൽഡർ ഒരു ഫിഫ്റ്റി അറൗണ്ടും ഇതൊരു ഫോർട്ടി ഫൈവ് അറൗണ്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഫൈവ് എഫ് പി എസ് എന്തായാലും നമ്മുടെ നോട്ട് ട്വൻറ്റി വേൾഡർ ഒക്കെ എന്തുകൊണ്ടാണ് സോഫ്റ്റ്വെയർ ഒപറ്റിമൈസേഷൻ കണ്ടൊക്കെ ആയിരിക്കും ഇമ്പ്രൂവ്മെന്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് എൻ്റെ ക്യാമറായിട്ട് പോകാം സോ ക്യാമറ സോ ഗെസ് രണ്ടിൻ്റെയും ക്യാമറ സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്യാമറ റിവ്യൂ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ വ്യത്യാസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് രണ്ടിൻ്റെയും അൾട്രാ വൈഡ് ക്യാമറ നമ്മുടെ ഗാലക്സി എസ് ട്വൻ്റി അൾട്രാ നോക്കുവാണെങ്കിൽ കാണാം നമുക്ക് ഹൺഡ്രഡ് എക്സ് സൂമിങ് കാണിക്കും കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് ഇതിനകത്തൊരു ഫിഫ്റ്റി എസ് ആണ്ടോ ഫിഫ്റ്റി എക്സ് വരെ നമുക്ക് മാക്സിമം പോകുമ്പോൾ ഇതിനകത്ത് ഒരു ഹൺഡ്രഡ് എക്സ് പോകാം പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ഫിഫ്റ്റി എക്സിൽ നമ്മുടെ എസ് ട്വൻറ്റി അൾട്രാ കിട്ടുന്നേക്കാളും അടിപൊളി ഒരു ഇമേജാണ് നമുക്ക് ഫിഫ്റ്റി എക്സിൽ നമ്മുടെ നോട്ട് ട്വൻ്റി അൾട്രാ കിട്ടും നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും അത് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹൺഡ്രഡ് എക്സ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഇതിനകത്ത് എസ് 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 ട്വൻറ്റി അൾറയിലെ ഇമേജ് എന്നൊക്കെ പറഞ്ഞൊരു ഓയിൽ പെയിൻറ്റിംഗ് കൂട്ടൊരു ഇമേജാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു ക്ലിയർ അല്ല ഒരു സിക്സ്റ്റി എക്സ് കറക്റ്റ് ആയിട്ട് പറഞ്ഞൊരു സിക്സ്റ്റിക് എക്സ് ഒക്കെ വരെ നമുക്കൊരു നല്ലൊരു ഇമേജ് കിട്ടായിരുന്നുള്ളൂ അപ്പോൾ കറക്റ്റ് അവർ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്ത് നല്ലൊരു തീരുമാനം തന്നെ ണെന്ന് പറയാൻ കാരണം എന്തോരും കറക്റ്റായിട്ട് പക്കിയായിട്ട് എന്തോരും കിട്ടുന്നതെന്ന് അവിടെ ചെന്നെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ രണ്ടിൻ്റെയും ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് എം ബി ക്യാമറ ഉണ്ടോ നമുക്ക് സെപ്പറേറ്റ് നോർമൽ ആയിട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ട്വൽവൽ എം ബില ഷൂട്ട് ചെയ്യുകയുള്ളൂ ഇങ്ങനെ കഴിഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് എംബിയിൽ ഷൂട്ട് ചെയ്യും പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാലക്സി എസ് ട്വൻ്റി അൾട്ര ഒരു ഫോക്കസിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ചില ലൈറ്റിംഗ് കണ്ടീൻസിലും പിന്നെ എന്താ പറയുക വീഡിയോസ് എടുക്കുമ്പോഴും അപ്പോൾ അത് നമുക്കിവിടെ ചേഞ്ച് ആയിട്ടുണ്ട് അതിന് അപ്പോൾ ലേസർ ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് സോ ഇതാണ് ലേസർ ഫോക്കസ് മൊഡ്യൂൾ സോ ഇതിന് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പി ഡി എഫ് ആയിരുന്നു യൂസ് ചെയ്യുന്നത് ദറ്റ് മീൻസ് ഫേസ് ഡിറ്റക്ഷൻ ഫോക്കസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് ഇതിനകത്ത് അപ്പോൾ അത് കാരണം ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു നമ്മുടെ പെട്ടെന്നുള്ള വീഡിയോ ക്വിക്കായിട്ട് നമ്മൾ പെട്ടെന്ന് കൈമാറ്റം അങ്ങനെ അപ്പോൾ കുറച്ചൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിന് അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മുടെ ലേസർ ടോപ്പൊക്കെ സിമ്പിൾമെന്റ് ചെയ്യാം അപ്പോൾ അടിപൊളിയടി പല ഇഷ്യൂസ് മാറുകയാണെങ്കിൽ അടിപൊളി തൂഫാൻ ക്യാമറ ആയിട്ടുണ്ട് പിന്നെ ചേർക്കത് തോന്നും ഹഡ്രഡ് എക്സ് ഉണ്ടായിരുന്നു ഫിഫ്റ്റി എക്സ് ആയാലും പക്ഷേ നല്ല ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് അത്യാവശ്യം നല്ല ഫോട്ടോയാണ് ഫിഫ്റ്റി എക്സിൽ കിട്ടുന്നത് ഇതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു ഫോട്ടോയാണ് ഫിഫ്റ്റി എക്സിൽ കിട്ടുന്നത് പക്ഷേ ഹൺഡ്രഡ് എക്സ് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് എക്സ് എൻ്റെ കുറച്ചും ഒരു അടിപൊളി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും മിസ്സായിപ്പോയി കുഴപ്പമില്ല എന്നാലും ടോട്ടലി ഓവറോൾ നൈസ് ആണ് പിന്നെ വേറൊരു ഡിഫറൻസ് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറ നമുക്ക് ഈ എസ് ട്വൻറ്റി ആൾട്ടി നമുക്കൊരു നാൽപ്പത് എം ഫ്രണ്ട് ക്യാമറ കിട്ടിക്കൊണ്ടിരുന്നു അത് എനിക്ക് തോന്നുന്നൊരു അടിപൊളി കാര്യമായിരുന്നു പക്ഷേ ഇതുവരായിട്ട് വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ക്യാമറ എന്ന് കാണിച്ചതരാം ഓഫ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ക്യാമറ നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരാം ത്രീ ഇസ് ഫോർ ഓപ്ഷൻ ഉണ്ട് ത്രീ ഇസ് ഫോർ അതിനകത്ത് കാണുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് ഒരു ഫോർട്ടി എം ബി ഓപ്ഷൻ ഉണ്ട് ഫോർട്ടി എം ബി ഉണ്ട് പക്ഷേ അത് നമുക്ക് ഇതിനകത്ത് മിസ്സിങ് ആണ് അതിനകത്ത് ഒരു ഫോർ ടി എംബി തന്നെ ത്രീ ഇസ് ടു ഫോർ ഫോർട്ടി എം ബി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ഇതിനകത്ത് മിസ്സിംഗ് ആയി വന്നിട്ടുണ്ട് സോ അപ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല ക്യാമറ ഫ്രണ്ട് ക്യാമറ നിങ്ങൾ സ്വിച്ച് ചെയ്തിപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോർമലി റിയർ ക്യാമറ എടുത്തിട്ട് നിങ്ങൾ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് എം ബി ഇട്ടിട്ട് ചെയ്യണ പോലെ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് ഫോർട്ടി എം ബിൽ ഇട്ടാലാണ് നമുക്ക് ആ ക്വാളിറ്റി കിട്ടുകയുള്ളൂ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ നോട്ട് ട്വൻ്റി അൾട്രാ ക്യാമറ തന്നെയാണ് വേണ്ടത് നോർമൽ ടെൻ എംബിയിലെടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ്വെയർ എൻഹാൻസ്മെൻറ്റ് ഒക്കെ കൂടുതലുണ്ട് ഇനി നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് ഇട്ട് വരാം അപ്പോൾ നോർമലി ക്യാമറയുടെ ഒരു അത്യാവശ്യം നല്ല വലിയ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലേസർ ഫോട്ടോ ഫോക്കസിൻ്റെ ഇഷ്യൂസും പരിഹരിച്ചു പിന്നെ ഫ്രണ്ട് ക്യാമറ എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് നോർമലായിട്ട് ടെൻ എം ബിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ട് നോട്ട് ട്വൻറ്റി അൾട്രാണയാണ് സെയിം പക്ഷേ ഫോർട്ടി എം ബിയിൽ നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ റിയർ ക്യാമറ വെച്ച് എടുത്തൊരു ക്വാളിറ്റി കിട്ടും നമ്മൾ ഫോർ ടി എം എടുക്കുമ്പോൾ നല്ല ആയിട്ട് എനിക്ക് ഫിദും അടിപൊളിയായിരുന്നു നെസ്റ്റ് ട്വൻറ്റി അൾട്ട് ഫ്രണ്ട് ക്യാമറ പക്ഷേ അതിപ്പോൾ ഒരു എന്തുകൊണ്ടാണ് കൊണ്ടാണ് കാരണങ്ങളാണ് അറിയാൻ പറ്റില്ല പക്ഷേ ടെൻ എം ബി ഇത് നെറ്റ് നോട്ട ട്വൻ്റി അൾട്ട് ആണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് വരാം ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആയിട്ട് ഇതിൻ്റെ ലുക്സ് ഗൈസ് ഇത് ഗാലക്സി നോട്ട് ട്വൻറ്റി കളർ എന്ന് പറഞ്ഞാൽ മാരക ലുക്കാണ് ഇതിൻ്റെ മിസ്റ്റിക് ബ്രോൺസ് എന്നുള്ളൊരു കളറുണ്ട് ഞാൻ നേരത്തെ ഇതിൻ്റെ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും മിസ്റ്റിക് എന്ന കളർ തൂഫാനാണ് ഗൈസ് അടിപൊളി പടക്കം കളർ പക്ഷേ ഇതൊരു ഒരു ന്യൂട്രൽ കളറാണ് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെടും എന്നുള്ളൊരു പ്രത്യേകിച്ച് ഒരു ഒരു സ്റ്റാൻഡേർഡ് ഒരു പ്രീമിയം കളർ പക്ഷേ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടാ ഹെവി പ്രീമിയം അൾട്രാ പ്രീമിയം ആരായാലും നോക്കിപ്പോൾ അമ്മ ഒരു കളറാണ് ഗൈസ് മറ്റേൻ്റെ വരുന്നത് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്യാമറയിലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു നമുക്ക് ക്യാമറ ഓൾറെഡി പറഞ്ഞ പോലെ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് എം ടെ മെയിൻ ക്യാമറ ആണ് രണ്ടിനും വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇതിനകത്ത് വരുന്നത് ട്വൽവ് എം ബിയുടെ ആണ് നമ്മുടെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ വരുന്നത് ഇതിനകത്ത് ഫോർട്ടി എയ്റ്റ് എം ബി ആഡ് ആണ് ടെലിസ്കോപ്പ് ടെലിഫോട്ടോ വരുന്നത് വന്നുകൊണ്ടിരുന്നത് ഫോർട്ടി എയിറ്റ് എം ബിയും മറ്റിനകത്ത് ഇപ്പോൾ പുതിയ വരുന്നത് ട്വൽവ് എംബിയും പിന്നെ അത് ഫിഫ്റ്റി എക്സ് ആണ് സ്വിമ്മിംഗ് വരുന്നത് ഇതിനകത്ത് നമ്മുടെ ഹൺഡ്രഡ് എക്സും വരുന്നുണ്ട് പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് ഇത് നമ്മൾ ഇത് ഫൈവ് എക്സ് ഒപ്റ്റിക്കൽസും വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് ഇത് ഫോർ എക്സ് ഒപ്റ്റിക്കൽ സൂമേ ഉള്ളൂ ഹൈബ്രിഡ് ഒപ്റ്റിക്കെന്ന് പറഞ്ഞു ഒപ്റ്റിക്കെന്ന് പറയുമ്പോൾ പ്യോർ ഒപ്റ്റിക്കെന്ന് പറഞ്ഞും ഡിഫറസ് ഉണ്ട് അപ്പോൾ ഇത് ഫൈവ് ഇത് ഫൈവ് എക്സ് കൊണ്ട് ഇത് ഫോർ എക്സ് ഒപ്റ്റിക്കൽ സൂമേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഇതാണ് പിന്നെ നമുക്കൊരു അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് ഇതിനകത്തുള്ളത് ഒരു ടി ഒ എഫ് ക്യാമറ ദാറ്റ് മീൻസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാമറ ഉണ്ട് ദാറ്റ് മീൻസ് നമുക്ക് കുറച്ചും കൂടെ അടിപൊളി ആയിട്ട് ഡെപ്ത്ത് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് അത് യൂസ് ചെയ്യുക അപ്പോൾ കുറച്ചും കൂടി അടിപൊളി ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ആദ്യത്തെ വൺ നോട്ട് എയ്റ്റും ബി എഫ് വൺ പോയിന്റ് എയ്റ്റും ഒരു ട്വൻറ്റി സിക്സ് എം വൈഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് നടന്നത് അതാണ് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ രണ്ടും ടെൻ എം ബിയുടെ സോറി ഇനി ഗാലക്സി എസ് എസ് ട്വൻറ്റി ആൾട്ര തന്നെ ഫോർട്ടി എം ബിയുടെ ക്യാമറ ആണ് എഫ് ടു പോയിൻറ്റ് ടുവിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ നോർമൽ എടുക്കുമ്പോൾ ടെൻ എം അത് കിടക്കും പിന്നെ ഇതിനകത്ത് വരുന്ന നമുക്ക് വരുമ്പോൾ എന്താ പറയുക ജസ്റ്റ് ടെൻ എംബിയുടെ എഫ് ടു പോയിൻറ്റ് ടുൻ്റെ ക്യാമറയാണ് വരുന്നത് ഇതിനകത്ത് ഫോർട്ടി എം ബിയുടെ ക്യാമറ അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഫോർട്ടി എം ബിയുടെ ക്യാമറ പക്ഷേ നമ്മൾ ഫോർട്ടി എംബി റെസല്യൂഷൻ ഇട്ട് മാറ്റിയിട്ടാണെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ ഞാൻ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ ഇതിൻ്റെ ചാർജിങ് സ്പീഡ്സ് ഫോർട്ടി ഫൈവ് വാട്ട് ചാർജിങ്ങും ഇത് ജസ്റ്റ് ട്വൻറ്റി ഫൈവ് വാട്ട് ചാർജിങ്ങും ഉള്ളൂ പക്ഷേ രണ്ടും നമ്മൾ ബോക്സ് രണ്ടിനെയും ട്വൻറ്റി ഫൈവ് വാട്ട് തന്നെ കിട്ടുന്നുള്ളൂ അപ്പോൾ അതൊരു വലിയ ഡിഫറൻസ് ഇല്ല അപ്പോൾ അത്രയൊക്കെയാണ് പിന്നെ ഓളി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി അപ്പോൾ ഈ ഞാൻ പറയും ഇതിൻ്റെ എൽ ടി പി ഡിസ്പ്ലേ മീൻസ് വൺ ഹഡ്സ് ടു വൺ ട്വൻറ്റി ഹർഡ്സ് വരെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് കാരണം ഇതിൻ്റെ ഒരു നമുക്കൊരു ഫോർ തൗസൻഡ് ആ ഗ്യാപ്പ് അഞ്ഞൂറ് എം എച്ചിൻ്റെ ഗ്യാപ്പ് നമുക്കൊരു ഇരുന്നൂറ് എം എ എച്ച് ആയിട്ട് കുറയും കാരണം ഈ മുന്നൂറ് എം എച്ച് നമുക്ക് കൂടെ മാനേജ് ചെയ്ത് കൊടുക്കും കാരണം ഈ വൺ ഹഡ്സ് ടു വൺ ട്വൻ്റി ഹർഡ്സ് നമുക്ക് ആ അഡാപ്റ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് മാനേജ് ചെയ്തോളും സോസ് അത്രയുള്ള നമ്മുടെ എസ് ട്വൻറ്റി അൾട്രാ വേഴ്സസ് നമ്മുടെ നോട്ട് ട്വൻറ്റി അൾട്രാ സോ ഇതിൻ്റെ ഏതാണ് അടിപൊളിയെന്ന് വെച്ചാൽ നിങ്ങൾ എസ് ട്വൻറ്റി ആൾട്ര ഓൾറെഡി എടുത്ത ആളാണെങ്കിൽ നോട്ട് ട്വൻ്റി ആൾട്രാക്ക് എടുക്കേണ്ട ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു നോട്ടൻ പ്ലസ് ആണ് എന്നിട്ടൊരു അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പ്യുവറായിട്ട് നിങ്ങൾക്ക് നോട്ടെൻറ്റി അൾട്രാ എടുക്കാവുന്നതാണ് എസ് ട്വൻറ്റി അൾട്രായെന്നൊരു ഹെവി അപ്ഗ്രേഡ് നമുക്ക് ഫീൽ ചെയ്യില്ല നമ്മുടെ നോട്ടെൻറ്റി അൾട്രയിട്ട് പോകും ബിക്കോസ് ക്യാമറ മുഴുവൻ ഓൾമോസ്റ്റ് സെയിം ആണ് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ വഴി ലേസർ ടോപ്പ് ഇഷ്യൂസ് ഒക്കെ കുറേ മാറിയിട്ടുണ്ട് പിന്നെ ഒറ്റയടി വാങ്ങുമ്പോൾ ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി ഹൺഡ്രഡ് എക്സ് സൂമിംഗ് ഫോർട്ടി എം ഇ ഫ്രണ്ട് ക്യാമറ ഈ മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ആണ് മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി എക്സ് ഊമും കുറച്ചു നന്നായിട്ട് ഒരു ഫിഫ്റ്റി എക്സ് റൂമുണ്ട് ഇതിനേക്കാളും പിന്നെ ഫൈവ് ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി അതൊരു എൽ ടി പി ഒ ആരാണ് വൺ ഹർഡ്സ് ടു വൺ ടെൻറ്റി ഹേർഡ്സ് റീഫ്രഷ് റേറ്റിംഗ് സ്വിച്ച് ചെയ്യാറും കുറച്ചും കൂടെ നല്ലൊരു ബാറ്ററി ബാക്ക് കിട്ടും പിന്നെ ഞാൻ പറയുന്നത് ഫോർ ടി എം പി ടെൻ എമ്പിയുടെ ഈ ക്യാമറയും നല്ല ക്യാമറ തന്നെയാണ് പക്ഷേ അതിൻ്റെ നോർമലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഫോർട്ടി എം ബിയിലെ ഫ്രണ്ട് ക്യാമറ ഉണ്ടെങ്കിലും നമ്മൾ നോർമലായിട്ട് എടുക്കുമ്പോൾ അത് ഒരു നോർമൽ ഷോട്ട് പോലെ ഒരു ടെൻ എം ബി ട്വൽവ് എം ബി അടയ്ക്കാൻ നിൽക്കുക അത് നമ്മൾ മാറ്റി ഫോർട്ടി എം ബി ആക്കിയാലാണ് നമുക്ക് ആ റെസൊല്യൂഷൻ കിട്ടുകയുള്ളൂ സൊ ഗൈസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ That's all guys, thank you.